Hello, ellavarkkum Devikas Kitchen Recipes like swagatham. ഇന്ന് ഞാൻ ഒരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. വരാൽ കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. കപ്പയുടെ കൂടെ ചോറിന്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരാൽ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വരാൽ കറി വെക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കിലോ വരാലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇവിടെ ഞങ്ങൾക്ക് തൊലിയോട് കൂടിയിട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ തൊലി കളഞ്ഞെടുത്തിരിക്കുന്നത്. ചിലർ തൊലി കളയാറില്ല, ചെതുമ്പൽ നന്നായിട്ട് ചെത്തി കളയുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 3/4 കിലോ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് കറി വയ്ക്കാം. ഞാനിപ്പോൾ വറുത്തരച്ചാണ് ഇത് കറി വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് 1/2 കപ്പിൻ്റെ അളവാണ്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഞാൻ 3/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുഴുവനെയുള്ള കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനി ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർക്കുന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി വേണ്ടവർ 2-3 കഷണം വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഈ തേങ്ങയിലേക്ക് അരിഞ്ഞിട്ട് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയും പൊടികളും കൂടെ ചേർത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പൊടികളുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഈ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ വറക്കുമ്പോഴും പൊടികൾ മൂപ്പിച്ചെടുക്കുമ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ മീൻ കറിക്ക് കയ്പ് വരും. ഇപ്പോൾ ഈ പൊടികളൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇതിനി നന്നായിട്ടൊന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആ മിക്സിയുടെ ജാറ് തന്നെ കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയാണ്. ഈ ഒരു വലിപ്പത്തിലുള്ള 2 കഷ്ണം കുടംപുളി ചെറുതായിട്ടൊന്ന് കീറി ഒരു ഇളം ചൂട് വെള്ളത്തിൽ 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചേക്കുന്നതാണ്. ഇതിപ്പം ഞാൻ നന്നായിട്ട് കഴുകിയിട്ടാണ് കുതിരാനായിട്ട് ഇട്ടിരുന്നത്. അതുകൊണ്ട് ഈ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഗ്രേവി നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം മുളകൊക്കെ ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് ചേർക്കണം. നമ്മൾ തേങ്ങ വറുത്തപ്പം മുളക് പൊടിയും കുരുമുളകും ചേർത്തത് കൊണ്ടാണ് ഞാൻ 1 പച്ചമുളക് ചേർത്തത്. പിന്നെ മുളക് കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കടുകൊന്നും താളിച്ചൊഴിക്കുന്നില്ല. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും ഇതൊന്നും നമ്മൾ വഴട്ടി ചേർക്കുന്നു. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി വേണ്ടവർ തേങ്ങ വറക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞിട്ട് വറുത്ത് ചേർത്താൽ മതി. അപ്പോൾ ഇതിനി നമുക്കൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മളുടെ ഗ്രേവി നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ്റെ കഷ്ണങ്ങളും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ വറുത്ത കൂട്ടത്തിൽ ഉലുവ ചേർത്തത് കാരണമാണ് പിന്നെ ഞാൻ ഉലുവപ്പൊടിയൊന്നും ചേർക്കാഞ്ഞത്. നമ്മൾ ഉലുവ തേങ്ങ വറക്കുമ്പോൾ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്രേവി തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻ്റെ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. മീനൊക്കെ നന്നായിട്ട് വെന്ത് ഈ ചാറൊക്കെ കുറച്ചും കൂടെ ഒന്ന് വറ്റി കുറുകി വരും. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് ഗ്രേവി ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇടയ്ക്ക് ഇത് തുറന്നിട്ട് ചട്ടി ഒന്ന് ചുറ്റി കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. തവിയിട്ട് ഒരുപാട് ഇളക്കരുത്, മീൻ്റെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. അപ്പോൾ ഇതിനിന്ന് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ അടച്ചു വെക്കുമ്പോൾ മുഴുവനായിട്ട് അടച്ചു വെക്കരുത്, ചെറിയൊരു ഗ്യാപ്പിട്ട് അടയ്ക്കണം, ഇല്ലെങ്കിൽ തിളച്ച് തൂവിപ്പോകും. അപ്പോൾ ഇനി നമുക്കിത് തുറന്ന് നോക്കാം.
ഇപ്പം നമ്മളുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് ആ ചാറൊക്കെ കുറച്ചൊന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഗ്രേവിയിലാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള ഗ്രേവിയിൽ എടുത്താൽ മതി. ഇതിനെയും വറുത്തരച്ചതായതുകൊണ്ട് കുറച്ചും കൂടെ ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് കുറുകുകയും ചെയ്യും ഇനി ചാറ്. അതുകൊണ്ട് ഞാനിപ്പം ഈ ഒരു ഗ്രേവിയിൽ ഓഫ് ചെയ്യുകയാണ്. ഇത് നമുക്ക് ഏത് മീൻ വെച്ച് വേണമെങ്കിലും ഇതേ രീതിയിൽ തന്നെ കറി ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കടുകൊന്നും താളിച്ചൊഴിക്കുന്നില്ല, ലാസ്റ്റ് ഇതുപോലെ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വരാൽ മീൻകറി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്, ഉണ്ടാക്കുവാനും നല്ല എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇനിയിപ്പോൾ ഇതൊരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ മീൻകറി ഒന്ന് കാണിച്ചു തരാം. അപ്പോഴേക്ക് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പാകത്തിനായിട്ടുണ്ടാവും. ആ കഷ്ണത്തിലേക്ക് ഉപ്പും പുളി എരിവും എല്ലാം പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മീൻകറി. ഞാനിതിപ്പം കപ്പയുടെ കൂടെ ാണ് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കപ്പയുടെ കൂടെയും ചോറിന്റെ കൂടെ എല്ലാം നല്ല കോമ്പിനേഷനാണ്. അപ്പൊ അതാ ഞാൻ ഇവിടെ കപ്പ വേവിച്ചതും എടുത്തിട്ടുണ്ട്. കപ്പ വേവിച്ചതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ളതാണ്. ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണിത്. ഉണ്ടാക്കുവാനും നല്ല ഈസിയാണിത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കപ്പയുടെ കൂടെയും ചോറിന്റെ കൂടെയും എല്ലാം നല്ല കോമ്പിനേഷനാണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ്സിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.